ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഐസ്ക്രീമുകൾ എങ്ങനെയാണ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഐസ്ക്രീമുകൾ കഴിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. കുട്ടികളുടെയും മുതിർന്നവരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് ഐസ്ക്രീം. ഈ ഐസ്ക്രീം ഫാക്ടറികളിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. മിക്ക ഐസ്ക്രീം കമ്പനികൾക്കും സ്വന്തമായി ഒരു ഫാം ഉണ്ടാവും, ഇല്ലെങ്കിൽ പല ഫാമുകളിൽ നിന്നാകും അവർ ഈ ഐസ്ക്രീമിന് വേണ്ടിയുള്ള പാൽ ശേഖരിക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന പാൽ ക്വാളിറ്റി ചെക്ക് നടത്തുന്നു. ക്വാളിറ്റി ചെക്ക് നടത്തിയതിന് ശേഷം ക്രീം വേർതിരിച്ചെടുക്കേണ്ടതിന് സെപ്പറേറ്റർ മെഷീനിലേക്ക് കടത്തിവിടുന്നു. അവിടെ ക്രീം വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി പഞ്ചസാരയും മറ്റു കെമിക്കലുകളും ചേർത്ത് ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസിൽ മണിക്കൂറുകളോളം ചൂടാക്കി അവ ഹോമോജീനിയസർ എന്ന മെഷീനിലേക്ക് കടത്തിവിടുന്നു. ഈ മെഷീനിലേക്ക് കടത്തിവിട്ടു കഴിഞ്ഞാൽ ഈ പാൽ കുറച്ചു സമയത്തിനുള്ളിൽ ഒരു ക്രീം രൂപത്തിൽ ആയി മാറുന്നു. അതിനുശേഷം 5 മണിക്കൂറോളം ഇത് മറ്റൊരു ടാങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നു. അതിനുശേഷം ഇവയിലേക്ക് ആവശ്യത്തിന് കളറും ഫ്ലേവറുകളും ചേർത്ത് നോസലുകളിലൂടെ കപ്പുകളിലേക്ക് വന്നു ചേരുന്നു. അതിനുശേഷം ഇവ ഫ്രീസ് ചെയ്യുന്നതിനായി ഒരു ടണലിലൂടെ കടത്തിവിട്ട് ഫ്രീസ് ചെയ്ത് പായ്ക്കുകളാക്കി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചോക്കോ ബാറും മാംഗോ ബാറും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ക്രീം കട്ടിയല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നോസിലുകളിലൂടെ ഒരു അച്ചിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ അച്ചുകളെല്ലാം തന്നെ ഫ്രീസറുകളുള്ള ടൈപ്പാണ്. ഈ അച്ചുകളിലേക്ക് ഒഴിക്കുമ്പോൾ അവ ഏകദേശം പകുതിയോളം കട്ടിയാവുമ്പോൾ തന്നെ മെഷീന്റെ സഹായത്തോടെ അതിലേക്ക് കമ്പുകൾ വെച്ച് നൽകുന്നു. ഇതേ സമയം തന്നെ തൊട്ടടുത്ത് തന്നെ ചോക്ലേറ്റ് സിറപ്പും ഉണ്ടാക്കുന്നുണ്ടാവും. ഈ അച്ചുകളിൽ നിന്നും ഐസ്ക്രീം എടുത്ത് ചോക്ലേറ്റ് സിറപ്പിൽ മുക്കി അവ ഫ്രീസറുകളിലൂടെ കടത്തിവിടുകയും അതിനുശേഷം അവ പാക്കറ്റുകളിലാക്കി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് മാംഗോ ബാറും ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ മാംഗോ ബാറിനായി നിർമ്മിച്ചിരിക്കുന്ന അച്ചുകളും ഉണ്ടാവും. അതിലേക്ക് ഒരുപാട് ഫ്രീസ് ആകാത്ത, പകുതി ഫ്രീസ് ആയിരിക്കുന്ന ക്രീം ഫ്രീസ് അല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഈ അച്ചുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം മാംഗോ ഫ്ലേവറുള്ള സിറപ്പും കൂടി അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മെഷീന്റെ സഹായത്തോടുകൂടെ അവയിലേക്ക് കമ്പുകളും വെച്ചു കൊടുക്കുന്നു. ഇങ്ങനെയാണ് മാംഗോ ബാർ ഉണ്ടാക്കുന്നത്.